ഗോസ്പൽ ഓഫ് മനോജ് നമ്മുടെ കൈകളിലേക്ക് എത്തുകയാണ്. ഈ പുസ്തകം ഞാൻ വായിച്ചു. വായിച്ചിട്ട് ഇതിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ ഒരു കർത്തവ്യം എനിക്ക് തന്നത് കൊണ്ടാണ് പുസ്തകം എനിക്ക് വായിക്കാൻ തന്നത്. അത് ഞാൻ ആദ്യത്തെ ദിവസം കിട്ടിയ സമയം തന്നെ അത് വായിച്ചു തുടങ്ങി. അന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ ആ പുസ്തകം വായിച്ചും കഴിഞ്ഞു. 159 പേജുകളുണ്ട്. അത് വായിച്ചു. വേദപുസ്തകത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. വേദപുസ്തകം എഴുതിയിരിക്കുന്നത് 66 പുസ്തകങ്ങളിലായിട്ട് വലിയൊരു ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, വിശദീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ 159 പേജുകളിലേക്ക് ചുരുക്കി വേറൊരു ദൈവ പുസ്തകമാക്കി മാറ്റി. അതായത് യഥാർത്ഥത്തിൽ വേദപുസ്തകം എന്താണോ ആഗ്രഹിക്കുന്നത്, എന്താണോ അത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത്, അത് വളരെ ചുരുക്കി ചെറിയ കാര്യങ്ങളായ പ്രപഞ്ച സത്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ പുസ്തകം നമ്മുടെ കൈകളിലേക്ക് എത്തുക. ഇതിനെക്കുറിച്ച് എനിക്ക് പറയാൻ നോക്കുകയാണെങ്കിൽ, ഞാൻ ഈ പ്രസംഗം ഒന്ന് പഠിക്കാതെ എന്ത് പറയണമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് വരുമ്പോൾ എനിക്ക് പറയാൻ 159 പേജല്ല, ഒരുപാട് മണിക്കൂറുകൾ തന്നെ വേണ്ടി വരും. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മുഴുവൻ ഈ പുസ്തകമാണ് എൻ്റെ അതിൻ്റെ കാര്യങ്ങളാണ് വരുന്നത്. അപ്പം നിങ്ങളെ ഇത്രയും നേരം എനിക്ക് അത്രയും സമയത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അതിലുള്ള അതിന് പറയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, രത്ന ചുരുക്കം ഞാൻ എഴുതി തയ്യാറാക്കി. അത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിലും ബോധ്യപ്പെടും എന്നുള്ളതുകൊണ്ട് ഞാനത് ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടുകൂടി ഞാൻ വായിക്കുകയാണ്. വിശാലമായ ഈ പ്രപഞ്ചത്തെ സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ എന്നീ അതിരുകളാക്കിയാണ് പ്രപഞ്ച സൃഷ്ടാവ് ഭൂമിയുടെ സൃഷ്ടി നടത്തിയിരുന്നത്. അവിടെ മനുഷ്യൻ പലതരം അതിരുകൾ തീർത്തു. ഭൂഖണ്ഡങ്ങൾ, രാജ്യങ്ങൾ, മതങ്ങൾ, രാഷ്ട്രീയം, ജാതി തുടങ്ങി പലതരം അതിരുകൾക്കുള്ളിൽ ഉയർന്ന അതിരുകളും വേലി കെട്ടിടച്ച മനസ്സുമായി മനുഷ്യൻ സഹജീവി സംസർഗത്തിന് പ്രാധാന്യം കൊടുക്കാതെ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മതമെന്ന മേൽക്കോയ്മ, ദൈവമെന്ന വിശ്വാസം വാണിജ്യവൽക്കരിച്ച് ഭൂമിയിൽ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ വെറും രഹസ്യമാണെന്ന സത്യം പുസ്തക രൂപത്തിൽ ഇന്ന് വായനയ്ക്കായി നമ്മുടെ കൈകളിലെത്തുന്നു. സത്യവേദ പുസ്തകം എന്ന വേദഗ്രന്ഥത്തിലെ സത്യം സത്യദൈവ പുസ്തകം എന്ന പേരിൽ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. ശ്രീ മനോജ് കെജിയെയും രചിച്ച സത്യദൈവ പുസ്തകം ദൈവികതയെയും മതബോധനങ്ങളെയും കുറിച്ചുള്ള പരമ്പരാഗത സങ്കല്പങ്ങളെ വെല്ലുവിളിച്ച് ജ്ഞാനോദയത്തിൻ്റെ പ്രകാശഗോപുരമായി നിലകൊള്ളുന്നു. വളരെ ഉൾക്കാഴ്ചയുള്ള ഈ പുസ്തകത്തിൽ ശ്രീ മനോജ് പരമ്പരാഗത വിശ്വാസങ്ങളുടെ അതിരുകൾ മറികടന്ന് ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും ബാഹ്യ നിർമ്മിതികളെ മാത്രം ആശ്രയിക്കാതെ അവയുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങാൻ വായനക്കാരെ പ്രേരിപ്പിക്കുന്നു. ആത്മപരിശോധനയുടെയും വിമർശനാത്മക ചിന്തയുടെയും പ്രാധാന്യം ഊന്നി പറയുന്നതിലൂടെ പുസ്തകം വ്യക്തിഗത വളർച്ചയ്ക്കും വികാസത്തിനും ഉത്തേജകമായി പ്രവർത്തിക്കുന്നു. സത്യദേവ പുസ്തകം പരിവേഷണം ചെയ്ത പ്രധാന വിഷയങ്ങളിൽ ഒന്ന് ആത്മസാക്ഷാത്കാരത്തിൻ്റെ ആശ്രയമാണ്. ശ്രീ മനോജ് വായനക്കാരെ സ്വയം കണ്ടെത്താനുള്ള ഒരു യാത്ര ആരംഭിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാവരും ഒരു സ്വയമുണ്ട്. നമ്മൾ എല്ലാവരും ഒരു ഊർജം അടങ്ങിയിട്ടുണ്ട് പ്രകൃതിയിൽ. ഈ ഊർജം മനുഷ്യൻ വിനിയോഗിക്കാനുള്ള ഒരു അവസരം പലപ്പോഴും നമ്മൾ നഷ്ടപ്പെടുത്തി കളയുക ചെയ്യും. നമ്മൾ അടങ്ങിയിരിക്കുന്ന ഊർജത്തെ കണ്ടെത്താനും സ്വയബോധം വളർത്തിയെടുത്ത് അവയെ മറ്റുള്ളവർക്ക് നമുക്കും പ്രയോജനപ്രദമായി പുരോഗതിയിലേക്ക് നയിക്കാനുള്ള ഒരു ആഹ്വാനം ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ബാഹ്യമായിട്ടുള്ള പല ഊർജങ്ങളും പല കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുമ്പോഴും നമ്മളെ തന്നെ വിനിയോഗിക്കുമ്പോഴും നമ്മൾ മാനസികമായും ശാരീരികമായും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഊർജത്തെ, അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലുള്ള കാര്യങ്ങളെ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പുരോഗതി പ്രാപിക്കുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്നതെന്നാണ് നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് അച്ഛൻ നമ്മളെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, മതപരമായ പിടിവാശികളെ നിഷ്ക്രിയ സ്വീകർത്താക്കളിൽ നിന്ന് അവരുടെ സ്വന്തം ഭാഗതയെ രൂപപ്പെടുത്തുന്നതിൽ സജീവമായി പങ്കെടുക്കുന്നതിലേക്കുള്ള കാഴ്ചപ്പാടിൽ മാറ്റത്തിനായി പുസ്തകം വാദിക്കുന്നു. ഇടുങ്ങിയ മതപഠനങ്ങളോട് അന്ധമായി പറ്റി നിൽക്കുന്നതിന് പകരം സ്വന്തം അനുഭവങ്ങളുടെയും ഉൾക്കാഴ്ചകളുടെയും വെളിച്ചത്തിൽ അവരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാനും വിശകലനം ചെയ്യാനും പുനർവ്യാഖ്യാനം ചെയ്യാനും വായനക്കാരെ പ്രാപ്തരാക്കുന്നു. ഈ പരിവർത്തന സമീപനം വ്യക്തികൾക്ക് തങ്ങളെക്കുറിച്ചും ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുമുള്ള ആഴത്തിലുള്ള ധാരണ വളർത്തിയെടുക്കാൻ കഴിയും. കൂടാതെ സത്യദേവ പുസ്തകം വായനക്കാർക്ക് അവരുടെ പുതിയ അവബോധം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനർജി സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുന്ന മൂർത്തമായ പ്രവർത്തനങ്ങളിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനുള്ള ഒരു ആഹ്വാനമായി വർദ്ധിക്കുന്നു.
ചുരുക്കി പറഞ്ഞാൽ സത്യദേവ പുസ്തകം വെറും ഒരു പുസ്തകം മാത്രമല്ല, വ്യക്തിപരവും സാമൂഹികമായ പരിവർത്തനത്തിനുള്ള പ്രകടന പത്രിക കൂടിയാണ്. അഗാധമായ ഉൾക്കാഴ്ചകളിലൂടെയും പ്രചോദനാത്മക സന്ദേശങ്ങളിലൂടെയും ഗുരു മനോജ് കേരി പാരമ്പര്യത്തിന്റെ പരിമിതികളിൽ നിന്ന് മോചനം നേടാനും സ്വയം കണ്ടെത്തൽ, ശാക്തീകരണം, പ്രബുദ്ധത എന്നിവയുടെ പാത സ്വീകരിക്കാനും വായനക്കാരെ പ്രചോദിപ്പിക്കുന്നു. പരമ്പരാഗത വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നതിലൂടെയും വിമർശനാത്മക ചിന്തകൾക്കായി വാദിക്കുന്നതിലൂടെയും വ്യക്തികൾക്കും സമൂഹങ്ങൾക്കും ഒരുപോലെ ശോഭനവും കൂടുതൽ പ്രബുദ്ധവുമായ ഭാവിക്ക് ഈ പുസ്തകം വഴിയൊരുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അതിനു മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാം. ഈ പുസ്തകം വേദപുസ്തകത്തെ അധിഷ്ഠിതമായിട്ട് എഴുതിയിരിക്കുകയാണെങ്കിലും മതം എങ്ങനെ ഉണ്ടായി, മതം ഉണ്ടായ ചരിത്രങ്ങൾ, മനുഷ്യൻ്റെ ഓരോ മനുഷ്യൻ്റെ ഭാവവ്യത്യാസങ്ങൾ, പ്രാകൃതം മനുഷ്യനിൽ നിന്ന് മനുഷ്യൻ്റെ ഒരു ഭാവത്തിലോട്ട് വരുന്നു, അവിടെ നിന്നും മനുഷ്യനെ ഒരു ആത്മീയ ജ്ഞാനത്തിലേക്ക്, അതായത് ജ്ഞാനത്തിൻ്റെതായിട്ടുള്ള ഒരു പാതയിലേക്ക് തെളിക്കുന്ന ഒരു പുസ്തകം കൂടിയാണെന്ന് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.